ഇന്നത്തെ ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഡുകളും ആൽക്കലികളും എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും എല്ലാം എല്ലാവരും ചെയ്തില്ലേ? ശാസ്ത്രപുസ്തകത്തിലേക്ക് എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്ത് കാണുമല്ലോ. ഈ പാഠത്തിലെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഹോം ലാബിൽ നിങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് പരീക്ഷിച്ചും നിരീക്ഷിച്ചും അപഗ്രഥനം ചെയ്തും ഒക്കെയാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാഠമാണ് ഈ പാഠം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തെല്ലാമാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആസിഡിനുകളെ പറ്റി പഠിച്ചു. ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ? ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു. ആസിഡുകൾക്ക് പുളി രുചിയാണുള്ളത്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാക്കുന്നു. ഈ പരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയോ? നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ ഇത് ചെയ്തു നോക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആസിഡുകളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാം എന്ന് തെളിയിക്കുന്ന പരീക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ ബീക്കറിൽ ഞാൻ എടുത്തിരിക്കുന്നത് അസിറ്റിക് ആസിഡായ വിനാഗിരിയാണ്. ഇതിലേക്ക് ഞാൻ നീല ലിറ്റ്മസ് പേപ്പർ മുക്കുന്നു. കണ്ടോ, ഇതിപ്പോൾ ചുവപ്പായി മാറിയിരിക്കുന്നു. ഇതിൽ നിന്നും ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി ആസിഡുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളായ തക്കാളി, മോര്, ചെറുനാരങ്ങ നീര് എന്നിവയാണ് നിങ്ങൾ കാണുന്നത്. ഇവ ഓരോന്നും രുചിച്ചു നോക്കിയാൽ പുളി രുചിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി ഈ ടെസ്റ്റ് ക്യൂബിൽ എടുത്ത നേരിയ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഞാൻ ലോഹമായ മഗ്നീഷ്യം ഇടുന്നു. ഇത് ഒരു പ്രാവശ്യം മാത്രമേ ഇടാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി ഇടുമ്പോൾ ഇത് പ്രവർത്തിക്കുകയില്ല. വാതക കുമിളകൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വാതക കുമിളകളാണ് ഹൈഡ്രജൻ വാതകം. അടുത്തതായി ഈ ടെക്സ്റ്റ് ട്യൂബിൽ എടുത്ത വിനാഗിരിയിലേക്ക് കാർബണേറ്റ് അടങ്ങിയ ബേക്കിംഗ് സോഡ ഇടാം. കണ്ടോ, വാതക കുമിളകൾ വരുന്നത്. ആസിഡും ബേക്കിംഗ് സോഡയിലെ കാർബണേറ്റും തമ്മിൽ പ്രവർത്തിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് ഈ കുമിളകൾ. താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു. പേപ്പറിൽ ചുവന്ന ചെമ്പരത്തിപ്പൂ വരച്ച് നമുക്ക് ചെമ്പരത്തി പേപ്പർ തയ്യാറാക്കാം. അതിൻ്റെ നിറം ഇതുപോലെ നീലയായിരുന്നു. ഇങ്ങനെയുള്ള നീല ചെമ്പരത്തി പേപ്പർ മാത്രം പോരാ നമുക്ക് പരീക്ഷണം ചെയ്യാൻ, ചുവന്ന ചെമ്പരത്തി പേപ്പറും വേണം. എങ്ങനെയാണ് നമുക്ക് ഈ നീല ചെമ്പരത്തി പേപ്പറിനെ ചുവന്ന ചെമ്പരത്തി പേപ്പർ ആക്കുക? നമുക്ക് ഇതിനെ നമുക്ക് വിനാഗിരിയിലേക്കൊന്ന് മുക്കി നോക്കാം. കണ്ടോ, ഇതിൻ്റെ നിറം എന്തായി? ചുവപ്പായി. ഈ ചുവന്ന പേപ്പർ നമുക്കൊന്ന് ഉണക്കാൻ വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ചുവന്ന ചെമ്പരത്തി പേപ്പറാക്കി ഉപയോഗിക്കാം. ഇനി നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ഈ പരീക്ഷണത്തിനായി കുറച്ച് വസ്തുക്കൾ നമ്മൾ എടുത്തു വച്ചിരിക്കണം. വെള്ളം, മോര്, പാല്, വിനാഗിരി തുടങ്ങിയ വസ്തുക്കളിലാണ് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുന്നത്. ഓരോന്നിലേക്കും നമുക്ക് ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഒന്ന് നോക്കി നോക്കാം. എന്തു മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. നിരീക്ഷണ ഫലം നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും വേണം. ആദ്യമായി നമ്മൾ ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പർ വെറും വെള്ളത്തിലേക്ക് മുക്കി നോക്കുന്നു.
നോക്കുക എന്തെങ്കിലും മാറ്റമുണ്ടായോ ഒരു മാറ്റവും ഉണ്ടായില്ല ഈ ലിറ്റ്മസ് പേപ്പറിന്റെ ഒരു നിറവ്യത്യാസവും സംഭവിച്ചില്ല വെള്ളത്തിൽ മുക്കുമ്പോൾ ലിറ്റ്മസ് പേപ്പറിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല രണ്ടാമതായി നമ്മൾ ലിറ്റ്മസ് പേപ്പർ എടുത്തു വെച്ചിരിക്കുന്ന മോരിലേക്ക് മുക്കുന്നു നോക്കുക എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് മാറ്റമൊന്നും ഉണ്ടായില്ല ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ അതേ നിറത്തോടെ തന്നെ തുടർന്നു അടുത്തതായി നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ വിനാഗിരിയിൽ മുക്കി നോക്കുന്നു എന്തെങ്കിലും മാറ്റം കണ്ടോ നിങ്ങൾ ഇല്ല മാറ്റമൊന്നും വരുന്നില്ല ചുവന്ന ലിറ്റ്മസ് പേപ്പർ തന്നെയാണിത് അടുത്തതായി നമ്മൾ ലിറ്റ്മസ് പേപ്പർ സോപ്പ് വെള്ളത്തിലേക്ക് മുക്കുന്നു നിറ വ്യത്യാസം നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഇത് നീല നിറമായി മാറിയിരിക്കുന്നു അതായത് ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീല നിറമായി സോപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ നീല നിറമായി അടുത്തത് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കുന്നു ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് മുക്കിയപ്പോഴും ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീല നിറമായി അടുത്തത് നമ്മൾ ലിറ്റ്മസ് പേപ്പർ പഞ്ചസാര ലായനിയെ മുക്കി നോക്കുന്നു എന്തെങ്കിലും മാറ്റമുണ്ടായോ മാറ്റമൊന്നും കാണുന്നില്ല അല്ലേ അടുത്തതായി നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപ്പ് വെള്ളത്തിൽ മുക്കുന്നു എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിച്ചോ ഇല്ല ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമൊന്നും കാണുന്നില്ല അടുത്തത് ലിറ്റ്മസ് പേപ്പർ നമ്മൾ പാലിൽ മുക്കി നോക്കുന്നു ഇതിന് നിറവ്യത്യാസം ഒന്നും കാണുന്നില്ല തുടർന്ന് നമ്മൾ ലിറ്റ്മസ് പേപ്പർ താര കലക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കി നോക്കുന്നു നോക്കുക ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീല നിറത്തിലേക്ക് മാറുന്നത് കാണാമല്ലോ ഇങ്ങനെ ചില വസ്തുക്കൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു എന്നാൽ ചില വസ്തുക്കൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നുമില്ല ഏതൊക്കെ വസ്തുക്കളിൽ മുക്കിയപ്പോഴാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറിയത് ചുണ്ണാമ്പ് വെള്ളം ചാരം കലക്കിയ വെള്ളം സോപ്പ് വെള്ളം തുടങ്ങിയവയിൽ മുക്കിയപ്പോഴാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറിയത് ഇങ്ങനെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് പറയുന്നത് ഈ ആൽക്കലികളുടെ മറ്റു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് സോപ്പിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ വഴുവഴുപ്പുള്ളവയാണ് സോപ്പ് ഇതുപോലെ വഴുവഴുപ്പുള്ളതും കാര്യരുചിയുമുള്ളതാണ് ആൽക്കലികൾ ഇനി നമുക്ക് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ചില ആൽക്കലികളെ പരിചയപ്പെടാം ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് ഇതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവയെല്ലാം ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് ഇവയ്ക്കൊക്കെ വീര്യം കൂടുതലാണ് നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ആൽക്കലികളേക്കാൾ ഇവയ്ക്ക് വീര്യം കൂടിയവയാണ് ഇങ്ങനെയുള്ള ആൽക്കലികൾ Thank you.
ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ വേണ്ടി ഏതൊക്കെ സസ്യഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാം. ആ പ്രോജക്റ്റിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ സസ്യഭാഗങ്ങളാണ് ചെമ്പരത്തിപ്പൂ പോലെ നമുക്ക് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താം. അതിനായി ചെമ്പരത്തിപ്പൂവ് ഒരച്ചതുപോലെ തന്നെ വിവിധ സസ്യങ്ങളുടെ ഭാഗങ്ങൾ നമ്മൾ കടലാസിൽ ഒരച്ച് അത് ആസിഡിലും ആൽക്കലിയിലും മുക്കി നോക്കുന്നു. ആസിഡായി നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്ന വിനാഗിരിയും ആൽക്കലിയായി സോപ്പ് വെള്ളവും എടുക്കാം. ഈ പരീക്ഷണം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. ആദ്യം നമ്മൾ മഞ്ഞൾ നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ്. മഞ്ഞൾ നമ്മൾ കടലാസിൽ ഉരച്ച് രണ്ട് പേപ്പറുകൾ എടുക്കുക. ഒരു പേപ്പർ നമ്മൾ ആസിഡിലും ഒരു പേപ്പർ ആൽക്കലിയിലും മുക്കുന്നു. ആസിഡിൽ മുക്കുമ്പോൾ അതിൻ്റെ നിറവ്യത്യാസം എന്താണെന്ന് നോക്കുക. ഈ നിരീക്ഷണ ഫലങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾ കുറിച്ചു വെക്കുകയും ചെയ്യണം. എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമൊന്നും കാണുന്നില്ല. അടുത്തതായി രണ്ടാമത്തെ മഞ്ഞൾ ഒരച്ച പേപ്പർ നമ്മൾ ആൽക്കലിയായ സോപ്പ് വെള്ളത്ത് വരയ്ക്കുന്നു. സോപ്പ് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇതിൻ്റെ നിറവ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചുവന്ന നിറമായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മഞ്ഞളിനെ നമുക്ക് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയുന്ന ഒരു സൂചകമായി ഉപയോഗിക്കാം എന്ന് തിരിച്ചറിയുന്നു. അടുത്തതായി ബീറ്റ്റൂട്ട് നമുക്ക് രണ്ട് പേപ്പറുകളിൽ ഉരച്ച് അതിലൊന്ന് ആസിഡിൽ മുക്കി നോക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടോ? അതേ നിറം തന്നെ നമുക്ക് കാണാം. അത് മാറ്റമൊന്നും കാണുന്നില്ല. രണ്ടാമതായി ബീറ്റ്റൂട്ട് ഉരച്ച കടലാസ് നമുക്ക് ആൽക്കലിയിൽ മുക്കി നോക്കാം. അതിൽ മുക്കിക്കഴിയുമ്പോൾ നിറമാറ്റമുണ്ടാകുന്നു. ചെറിയ പച്ച നിറത്തിലേക്ക് അത് മാറുന്നു. അടുത്തതായി നമുക്ക് ശംഖുപുഷ്പം, നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ഒരു ഔഷധ ചെടിയാണ് ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം ഉരച്ച രണ്ട് പേപ്പറുകൾ എടുക്കുക. ഈ പേപ്പറുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ആസിഡിലും ആൽക്കലിയിലും മുക്കി നോക്കുക. ആദ്യമായിട്ട് നമ്മൾ ഈ പേപ്പർ, ശംഖുപുഷ്പം വരച്ച പേപ്പർ നമ്മൾ ആസിഡിൽ മുക്കി നോക്കുന്നു. ആസിഡിൽ മുക്കി നോക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ചുവന്ന നിറമായിട്ട് മാറുന്നു. അതിനുശേഷം നമ്മൾ ആൽക്കലിയിൽ ശംഖുപുഷ്പം വരച്ച് നോക്കുന്നു. നിറമാറ്റമൊന്നുമില്ല. ആദ്യമുള്ള ഇളം നീല നിറം തന്നെയാണ് ശംഖുപുഷ്പത്തിൽ ശംഖുപുഷ്പം വരച്ച കടലാസ് ആൽക്കലിയിൽ മുക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അടുത്തതായി നമ്മൾ നമ്മുടെ റോസാപ്പൂവ് ഉരച്ച് ഒരു രണ്ട് പേപ്പറുകൾ എടുക്കുക. അതും ഇതുപോലെ തന്നെ ആൽക്കലിയിൽ ആദ്യം മുക്കി നോക്കുക. നിറവ്യത്യാസമൊന്നും കാണുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ഇത് ആൽക്കലിയിൽ മുക്കിയതുപോലെ തന്നെ ആസിഡിൽ മുക്കി നോക്കുക. അപ്പോഴും നിറവ്യത്യാസമൊന്നും കാണുന്നില്ല. നമ്മൾ ഇപ്പോൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനം എന്താണ്? ബീറ്റ്റൂട്ട്, ശംഖുപുഷ്പം, മഞ്ഞൾ തുടങ്ങിയവ നമുക്ക് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ഇതുപോലെ നമ്മുടെ പ്രകൃതിയിലുള്ള വിവിധ സസ്യങ്ങളുടെ ഭാഗങ്ങൾ എടുത്ത് നമുക്ക് ആസിഡിലും ആൽക്കലിയിലും മുക്കി നോക്കി ഏതൊക്കെയാണ് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണത്തിൻ്റെ നിരീക്ഷണ ഫലം ഒരു കൂട്ടുകാരി അവതരിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മഞ്ഞൾ ഉരച്ച കടലാസ് ആസിഡിൽ മുക്കിയപ്പോൾ നിറമാറ്റമുണ്ടായില്ല. ആൽക്കലിയിൽ മുക്കിയപ്പോൾ ചുവപ്പ് നിറമായി. മാവിലിയും റോസാപ്പൂവും ഉരച്ച കടലാസ് ആസിഡിലും ആൽക്കലിയിലും മുക്കിയപ്പോൾ നിറമാറ്റമുണ്ടായില്ല. ബീറ്റ്റൂട്ടിന് ആസിഡിൽ നിറമാറ്റമുണ്ടായില്ല, ആൽക്കലിയിൽ ഇളം പച്ച നിറമായി. ശംഖുപുഷ്പം ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നീലയുമായി കാണപ്പെട്ടു.
ഇനി എന്താണ് സൂചകങ്ങൾ എന്ന് നമുക്ക് കണ്ടെത്താം. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സൂചകങ്ങൾ. ശംഖുപുഷ്പം, മഞ്ഞൾ, ബീറ്റ്റൂട്ട് തുടങ്ങിയവ പ്രകൃതിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകമാണ്. Indicators are substances that help us to distinguish between acids and alkalis through color change. Parts of plants like turmeric, hibiscus, beetroot, etc. can be used as indicators. Litmus paper is an indicator used in the laboratory. Litmus paper ne pole thane vera edokka vastukalana laboratory il soojakangalayi upayogikkunnathu namukku nokkam. Adinayi namukku oru pareekshanam cheythu nokkam. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയാണ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലേക്ക് ഞാൻ ഫിനോൾഫ്തലിൻ എന്ന് പറയുന്ന ഈ രാസവസ്തു ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് നിറവ്യത്യാസമാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, വളരെ രസകരമായ ഒരു പരീക്ഷണമാണിത്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിറം പിങ്ക് നിറമായി. ഫിനോൾഫ്തലിൻ ആൽക്കലിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് പിങ്ക് നിറമായത് നിങ്ങൾക്ക് കാണാം. ഇനി ഈ ഫിനോൾഫ്തലിൻ തന്നെ ആസിഡായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമുക്ക് ഒഴിക്കാം. ഒരു മാറ്റവും കാണുന്നില്ല, നിറവ്യത്യാസം ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ഫിനോൾഫ്തലിനെ ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മീഥൈൽ ഓറഞ്ച് ആസിഡിലേക്കും ആൽക്കലിയിലേക്കും ഒഴിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതാണ് മീഥൈൽ ഓറഞ്ച്. ഈ മീഥൈൽ ഓറഞ്ച് നമ്മൾ ആസിഡിലേക്ക് ഒഴിക്കുന്നു. നമുക്ക് നിറവ്യത്യാസം കാണാം. ആസിഡിലേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ചുവപ്പ് നിറമാകുന്നു. അടുത്ത് നമ്മൾ ആൽക്കലിയിലേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിക്കുന്നു. ഇതിൽ നിറവ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല, മീഥൈൽ ഓറഞ്ചിൻ്റെ അതേ നിറം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിന്നും മീഥൈൽ ഓറഞ്ചും നമുക്ക് സൂചകമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ലിറ്റ്മസ് പേപ്പറും മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലിനും. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കുമ്പോൾ ചുവപ്പ് നിറമാകുന്നു. ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആൽക്കലിയിൽ മുക്കുമ്പോൾ നീല നിറമാകുന്നു. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഒഴിക്കുമ്പോൾ ചുവപ്പ് നിറമാകുന്നു. ആൽക്കലിയിൽ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ നിറമാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഫിനോഫ്തലിൻ ആസിഡിൽ ഒഴിക്കുമ്പോൾ നിറം മാറ്റം ഉണ്ടാകുന്നില്ല, എന്നാൽ ആൽക്കലിയിൽ ഒഴിക്കുമ്പോൾ പിങ്ക് നിറമാകുന്നു. നിങ്ങൾ ഈ കാണുന്ന പട്ടിക നിരീക്ഷിക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പട്ടികയാണ്. ഈ പട്ടികയെ നോക്കി ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകങ്ങളായി ഉപയോഗിക്കുന്നതെന്നും ഏതൊക്കെ വസ്തുക്കളാണ് ആൽക്കലിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെന്നും കണ്ടെത്തി നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുമല്ലോ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. എന്താണ് ആൽക്കലികൾ എന്ന് നമ്മൾ പഠിച്ചു. ആൽക്കലിയുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പ്രകൃതിയിലെ ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് സൂചകങ്ങളെന്നും ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ കണ്ടെത്തി. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ഇനി കൂടുതൽ പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.